ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹണി റോസിന്റെ വൈറലായിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായി. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അമ്പരമുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് പുള്ളിക്കാരി ട്രോളുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പക്ഷെ ട്രോളിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരി പറയുന്ന കറക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാ, കഴിഞ്ഞ 15 വർഷമായിട്ട് പാണ്ടി എന്ന പേരുള്ള ഒരാള് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ പുള്ളിക്കാരോട് പറയുന്ന അതേ കാര്യങ്ങൾ എന്നോടും പറയാറുണ്ട്. വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എന്റെ ബർത്ത്ഡേ, ആനിവേഴ്സറി, എന്റെ റിലേറ്റീവ്സിന്റെ ബർത്ത്ഡേ ഒക്കെ പുള്ളിക്കാരനും ആഘോഷിക്കുകയും പായസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാണ് പറയുന്നത്. പിന്നെ എന്റെ പേരിൽ ഒരു അമ്പലം വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാ മതി, അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട. പക്ഷെ എന്റെ പേരിലൊക്കെ അമ്പലം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരാള് ഹണിയുടെ പേരിൽ പിന്നെ അമ്പലം ഉണ്ടാക്കാതിരിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ. പക്ഷെ ചെന്നൈയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഞാൻ പാണ്ഡ്യയെ കണ്ടിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യയെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫോട്ടോയും എന്റെ കയ്യിലുണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവിടെ വിശ്വസിക്കാം. രാമത്തിൻ കടവൾ, അമ്മ, കുമ്പിടറേ, കാലൈ, വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഹസ്ബൻഡിനും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഇതാണോ നീ പറഞ്ഞ വട്ടുകേസ്? വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന? പൂട്ടിട്ട്. അത് നമുക്കിപ്പോ കിട്ടുന്നില്ല. ഇത് വെച്ചോ.